ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഈദ് മുബാറക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈദ് സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. അതായത് ഇന്നലെ നമ്മൾ ഒരു അറേബ്യൻ സ്പൈസ് മിക്സിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അറബിക് മസാല പൗഡർ ഉണ്ടാക്കുന്നത്? ആ അറബിക് മസാല പൗഡർ ഉപയോഗിച്ചിട്ടുള്ള ഒരു അറബിക് മസാല റൈസാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അത് വെച്ചിട്ടുള്ള ഒരു ചിക്കനും. അറേബ്യൻ സ്പൈസ് മിക്സ് ഹോം മെയ്ഡ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയാത്തവർ ആ വീഡിയോ പോയി കാണുക. എന്നിട്ട് നമ്മൾ ഈ റെസിപ്പി ഫോളോ ചെയ്യുക. അതല്ലാത്തവർ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോയുടെ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഞാൻ നടുവിൽ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് കുത്തിയിട്ട് ഹോൾസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മസാല തേക്കുമ്പോൾ അതിലേക്ക് മസാല നന്നായിട്ട് പിടിക്കാനായിട്ടാണ്. ഇനി നമുക്കിതിലേക്കുള്ള മസാല നോക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അറേബ്യൻ സ്പൈസ് മിക്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കപ്സയുടെ മന്തിരൊക്കെ പൗഡർ യൂസ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു എരിവിന് വേണ്ടിയിട്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഉപ്പാണ്. 1 ടേബിൾ സ്പൂൺ മീൻസ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്നൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുകയാണ്. നിങ്ങളടുത്ത് ഒലീവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുക, ഒരു കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഇങ്ങനെ 1 മുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ട് ഇതൊരു നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കാൻ പോവുകയാണ്. ഇനി നമുക്കിത് നമ്മുടെ ചിക്കൻ്റെ മേളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ചിക്കൻ്റെ പുറം ഭാഗത്തും ഉള്ളിലും ഒക്കെ നന്നായിട്ട് കൊടുക്കുകയാണ്. ഒറ്റ സവാള മതിയിട്ട് ഇതിലേക്ക് ഒരുപാട് ഉള്ളിയും മസാലയുടെ ഒന്നും ആവശ്യമില്ല. ഒരു സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അത് കട്ട് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് അതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 വലിയ തക്കാളി മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുത്ത് യൂസ് ചെയ്യാം. നിങ്ങളെടുത്ത് ചെറിയ തക്കാളിയാണ് നിങ്ങൾക്ക് 2 എണ്ണം യൂസ് ചെയ്യാം. ഞാനിവിടെ അത്യാവശ്യം വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് 1 തക്കാളി എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ചെറിയ തക്കാളി യൂസ് ചെയ്യാം. നന്നായി പേസ്റ്റ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കാം. ചിക്കൻ ഇതേപോലെ 2 സൈഡിലായിട്ട് വെച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിതിൻ്റെ ഈ ട്രേയിൽ ബാക്കി വന്ന അതിൻ്റെ ആ ഒരു ഗ്രേവിയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതാ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്. അപ്പോൾ അത് ഈ ചോറിന് നല്ലൊരു ടേസ്റ്റ് തരും. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഒന്ന് തിരിച്ചിട്ടിട്ട് 1-5 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ടിട്ട് നമ്മളൊരു 5 മിനിറ്റും കൂടെയാണ് വേവിച്ചെടുക്കുന്നത്. മറിച്ചിടുമ്പോൾ ഇത് പൊട്ടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കാം. കാരണം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു ഭംഗി പോവും. അതുകൊണ്ടാണ്, അല്ലാതെ പൊട്ടിപ്പോയി എന്ന് വെച്ചിട്ട് ടേസ്റ്റിനൊന്നും ബാധിക്കില്ല. പിന്നെ നമ്മളിവിടെ 5 മിനിറ്റും കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകിൽ ഇത് നമുക്കൊരു ഫ്രൈ പാനിൽ ഒരു കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് 2 സൈഡും മൊരിയിച്ചെടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതൊരു ഓവനിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഒന്നുകിൽ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്യാം, അതല്ലെങ്കിൽ ഫ്രൈ പാനിൽ ഒന്ന് എണ്ണ ഒഴിച്ച് 2 സൈഡും മൊരിയിച്ചെടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്.
ഇപ്പം നമ്മുടെ ചിക്കൻ അവിടെ ഗ്രില്ല് ചെയ്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാം. ഇതിലേക്ക് ഞാൻ ഇനി ഒരു അര ടീസ്പൂണും കൂടെ നമ്മുടെ അറേബ്യൻ സ്പൈസ് മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ മന്തിയുടെ കപ്സരൊക്കെ പൗഡർ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം, അതായത് നമ്മുടെ റൈസിന് അനുപാതമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ 3 കപ്പ് റൈസ് എടുത്ത കാരണം 6 കപ്പ് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കണം. ഡ്രൈ ലെമൺ ഞാനൊരു ഹോൾ ഇട്ടിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്, എന്നാലാണ് അതിലുള്ള ആ ഒരു ഫ്ലേവർ നന്നായിട്ട് നമ്മുടെ വെള്ളത്തിലോട്ട് ഇറങ്ങി വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി വെള്ളത്തിലേക്ക് നമുക്ക് നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ റൈസിലെ വെള്ളം നന്നായി വാർത്ത് കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി റൈസ് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന പോലെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ റൈസ് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം ആയപ്പോഴേക്കും നമ്മുടെ ചിക്കനും ഓൾറെഡി ഗ്രില്ലായിട്ടുണ്ട്. തന്നെ മൂടി കൊടുക്കാം. ഇനി പുക അടങ്ങുന്നത് വരെ ഇത് തുറക്കാൻ പാടില്ല. ഇപ്പം നമ്മുടെ ഇതിൻ്റെ റൈസിൻ്റെ പുകയൊക്കെ അടങ്ങിയിട്ടുണ്ട്. നമുക്കിതിന് ചാർക്കോളൊക്കെ എടുത്ത് മാറ്റാം. ഇനി ഇപ്പം നമ്മുടെ റൈസ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഈ റൈസിലോട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാലഡ് ഉണ്ട്, സൽസ എന്നാണ് അതിൻ്റെ പേര്. ഇത് മിക്കവാറും എല്ലാ അറബിക് റൈസിൻ്റെ കൂടെയും നമുക്ക് കിട്ടും. ഇതിനു വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് 2 ടൊമാറ്റോ, 1/2 സവാള, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, പിന്നെ മല്ലിയില. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത്. ഇനി ഇതിൽ മല്ലിയില ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടെ ഇടുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പം ഞാനിവിടെ സൽസ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ആവശ്യമുണ്ട്, കാരണം ഇതിൻ്റെ ഒരു പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വിനാഗിരി ചേർത്ത്. വിനാഗിരി നിങ്ങളുടെ ഒരു ഇതിനനുസരിച്ച് ചേർക്കുക. ഞാനിവിടെ 1 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇത് ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് റൈസും കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ റൈസ് ഒന്ന് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മേലെ നിന്ന് ആ ചിക്കൻ ഒന്ന് വേറെ പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. ഇനി ബാക്കി റൈസ് നമുക്കൊരു വലിയ വട്ടത്തിലുള്ള ട്രേയിലോട്ട് മാറ്റാം. എന്നിട്ട് ആ ചിക്കനൊന്നും അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ റൈസ് അതിലേക്ക് മാറ്റി ചിക്കനിൻ്റെ മേലേക്ക് വെച്ചിട്ടുണ്ട്. മേലെ ലേശം മല്ലിയിലോട്ട് കൊടുക്കാം, ജസ്റ്റ് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ റൈസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത് ചിക്കനൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഓവൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. ചിക്കൻ നമുക്ക് ഫ്രൈ പാനിൽ 2 സൈഡും മൊരീച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.